നമസ്കാരം. കൃഷിയെയും കാർഷിക സംസ്കാരത്തെയും ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുന്നത് ഒരു കൂട്ടം നെൽകർഷകരുടെ ദുരിത ജീവിതത്തിൻ്റെ കഥയാണ്. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ വയലിക്കട വള്ളക്കോട്ട് കുണം എന്ന് പറയുന്ന ഈ സ്ഥലത്ത്, ഇവിടെ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കൃഷിഭവൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകർ, 8 വരുന്ന കുടുംബശ്രീ പ്രവർത്തകർ ഈ ഏലയിൽ നെൽകൃഷി ചെയ്തു. ഇവരുടെ പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടായി. നല്ല രീതിയിൽ 100 മേര് വിളയിച്ച് ഈ പാടം പൂത്തു തന്നെ നിന്നു. എന്നാൽ ഈ നെല്ലുകൾ ഇവർ ഇവിടെ നിന്നും ഇവർ കൃഷി ചെയ്ത ഈ നെല്ലുകൾ സപ്ലൈക്കോയ്ക്ക് കൈമാറി. എന്നാൽ സപ്ലൈക്കോ ഇവരുടെ നെല്ലിന് പണം നൽകിയില്ല. ഞങ്ങൾക്ക് ഈ നെല്ലിൻ്റെ പൈസ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഒക്കത്തുള്ളൂ. കാരണം ഞങ്ങൾ കടക്കാരിൽ നിന്ന് പലിശയ്ക്ക് മേടിച്ചാണ് ഞങ്ങൾ ഈ നെല്ലിന് അടുത്ത കഴിഞ്ഞ കൃഷി ചെയ്തത്. അത് അതിൻ്റെ പലിശ കൊടുക്കണം. ഇപ്പോൾ 2 കൃഷി ഇറക്കിയിരിക്കുന്നു, അത് കൊയ്യാറായി കിടക്കുന്നു. അത് കൊയ്യണമെങ്കിൽ ഞങ്ങൾ ഈ കയ്യിൽ ഒരു പൈസയില്ല, മറ്റേ കടം കൊടുക്കാനും നിവർത്തിയില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിക്കുക. ഞങ്ങൾ ഇനി എന്തൊരു ചെയ്യേണ്ടുന്നത്? എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അതിൻ്റെ പൈസ കിട്ടണം. അതിന് വേണ്ടുന്ന നടപടി എടുക്കുകയും വേണം സർക്കാർ. ഏതായാലും ഇപ്പോൾ 4 പിന്നിട്ടു. എന്നാൽ ഇതിനിടയ്ക്ക് വെച്ച് വീണ്ടും പഞ്ചായത്തും കൃഷിഭവനും ഇവരെ സമീപിച്ചു. 2 കൃഷി ആരംഭിക്കാൻ നിർദ്ദേശവും കൊടുത്തു. പലയിടത്തുനിന്നും വീണ്ടും പണം കടം വാങ്ങി ഇവർ 2 വളരെ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്തു. ഇപ്പോൾ ഈ 2 ഈ മകരക്കൊയ്ത്തിൻ്റെ ഈ നെല്ല് ഇവിടെ നിന്നും കൊയ്ത് മാറ്റണമെങ്കിൽ കൊയ്ത്ത് യന്ത്രം അടക്കം വേണം. ഇതിന് വലിയ വാടക, അതുപോലെ തൊഴിലാളികൾ ഇവരുടെയൊക്കെ ശമ്പളം അടക്കം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവർ വലിയ ദുരിതത്തിലാണ്. ഞങ്ങൾ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ കൃഷി ഇറക്കിയത്. അപ്പോഴേ പറഞ്ഞ് പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റും സെക്രട്ടറി വാർഡ് മെമ്പർ എല്ലാവരും പറഞ്ഞു നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരാൻ കൃഷി ഇറക്കാൻ പറഞ്ഞു. ഞങ്ങൾ കൃഷി ഇറക്കി. കൃഷി ഇറക്കി കഴിഞ്ഞിട്ട് ആ നെല്ല് സപ്ലൈക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് 4 ഇതുവരെക്കായിട്ടും ആ പൈസ കിട്ടിയിട്ടില്ല. ആ പൈസ കിട്ടിയെങ്കിൽ മാത്രമേ ഈ 2 വിളവ് നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ. ഇനിയുള്ള കൃഷിക്ക് അത് 1 വിളവിന് ഒന്നും തരില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ കൃഷിയൊന്നും ഇനി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. സബ്സിഡി ആവട്ടെ, ഒന്നും തരില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഈ കൃഷി ഇറക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയത്നിച്ചതിൻ്റെ ഫലമാണ് ഈ കൃഷി ഞങ്ങളിവിടെ ഇറക്കിയത്. ഈ കൃഷി ഇറക്കാൻ ഞങ്ങളുടെ ഈ പൈസ ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ പലിശയ്ക്കെടുത്തായി ഇത് കൃഷി നടത്തിയത്. നെല്ല് കൊണ്ടുപോയിട്ട് 4 ആകുന്നു. ഇതുവരെയും ഞങ്ങളുടെ പൈസയ്ക്ക് ഒരനക്കവും ഇല്ല. പൈസ കിട്ടിയില്ല. 2 വിളവ് ഞങ്ങൾക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കൊയ്ത് കരയെ കയറ്റാൻ പറ്റത്തില്ല. അതിനിനി ഞങ്ങൾക്ക് പലിശയ്ക്ക് മേടിക്കാൻ ഞങ്ങൾക്ക് ഒരു വഴിയില്ല. ഈ പലിശക്കാർ ഞങ്ങളുടെ വീടുകൾ തോറും കയറി ഇറങ്ങി ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അതിന് സർക്കാർ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നടപടി എത്രയും പെട്ടെന്ന് തന്നില്ലെങ്കിൽ ഈ വയലിൽ തന്നെ കളയും ഞങ്ങൾ ഈ നെല്ല്. വയലുകളിൽ കതിരുകൾ ഇടതൂർന്ന് വളരുമ്പോൾ മുഖങ്ങളിൽ സന്തോഷം വിരിയും. പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടാകുമ്പോൾ കർഷകൻ സന്തോഷവാനാകും. എന്നാൽ ഈ കർഷകർ ഇപ്പോഴും സന്തോഷവാനല്ല. കാരണം ഇവരുടെ പ്രയത്നങ്ങൾക്ക് ഫലമായി ഇവർക്ക് കിട്ടാനുള്ള ആ പണം ലഭിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഇവരുടെ മുഖത്ത് സന്തോഷം വിരിയൂ. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികൃതർ, ബന്ധപ്പെട്ട അധികൃതർ ഇവരുടെ കാര്യത്തിൽ ഒരു നല്ല നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കൊല്ലത്തെ ഈ മനോഹരമായ വയലേലയിൽ നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി ശ്യാം ഷാജി.